മരുന്ന് ചെടി കണ്ടെത്തിയ സ്ഥിതിക്ക് മരുന്ന് എത്രയും പെട്ടെന്ന് വിപണിയിൽ എത്തിക്കണമെന്ന് കമ്പനി ഷെയർ ഹോൾഡേഴ്സ് എല്ലാം തിരക്ക് കൂട്ടുന്നുണ്ടെന്ന് ചേട്ടൻ പറയുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ആക്കാമെന്ന് ഹീറോയും പറയുന്നുണ്ട് പിറ്റേ ദിവസം മെഡിക്കൽ ക്യാമ്പ് നടക്കുമ്പോൾ നമ്മുടെ റുയാൻ അതായത് നമ്മൾ ഇത്രയും നാളെ സി എന്ന് പറഞ്ഞ പെണ്ണില്ലേ അവളെ യഥാർത്ഥ പേര് റുയാൻ നാട്ടോ അവൾ പേഷ്യൻസിന്റെ ഇടയിൽ ഫോട്ടോസ് എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാൾ മൂഡ് ഓഫ് ആയിട്ട് മാറിയിരിക്കുകയാണ് അത് കണ്ട മീൻ അവളോട് വന്ന് കാര്യം അന്വേഷിക്കുമ്പോൾ ഇവിടുത്തെ കുട്ടികളുടെ സ്കിൻ കണ്ടീഷൻ കാണുമ്പോൾ സങ്കടം തോന്നുന്നു എന്ന് അവൾ പറയാണ് ഓ ഇവർക്ക് ഒരു തരം സ്കിൻ ഇൻഫെക്ഷൻ ാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ഒന്നും വഹിക്കാനായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല ഇവർക്ക് എന്നൊക്കെ നമ്മുടെ മിണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ് ആ ഫോട്ടോസ് കാണുമ്പോൾ എനിക്ക് വരെ എന്തോ ഒരു സങ്കടം വരുന്നെന്നും കുഞ്ഞു പിള്ളേരുടെ മുഖത്തല്ലേ അങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ടായിരിക്കുന്ന പറയുമ്പോൾ നമ്മുടെ മിൻഡ് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് ആ ഫോട്ടോസ് വെച്ച് നമുക്കൊരു കാര്യം ചെയ്താലോ എന്തായാലും മറ്റുള്ളവർക്ക് അതായത് കുറച്ചൊക്കെ ഒരു സാമ്പത്തിക നില നല്ലതായിട്ടുള്ള ആൾക്കാർക്ക് ഇവരെയൊക്കെ സഹായിക്കാനായിട്ടുള്ള മനസ്സുള്ളവരാണെങ്കിൽ ഈ ഫോട്ടോസൊക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതുവഴി നമുക്ക് ഫണ്ട് അങ്ങനെയെങ്കിൽ ഈ ട്രീറ്റ്മെന്റിന് അത് സഹായിക്കും എന്ന് പറയുന്നത് ഞാൻ നാട്ടിലെത്തി നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ അത് തന്നെ ചെയ്യും എന്ന് നമ്മുടെ റുയാൻ അവൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് നിന്നോട് എനിക്ക് കൂട്ടാവാൻ പറ്റത്തില്ല കാരണം സി സി എന്റെ ഫ്രണ്ട് പറയാണ് സി സി എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയോടെ ചെറിയൊരു അടുപ്പുള്ള ആ പെണ്ണിലെ അവളാട്ടോ ആ ഡോക്ടർ പെണ്ണ് ആ സമയത്താണ് സമയത്താണെങ്കിൽ ഹാൻസ് വന്നിട്ട് ഈ പിള്ളേരുടെ ബ്ലഡ് സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് അത് വെച്ച് ഇവർക്ക് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് നമുക്ക് ഉപകാരപ്പെട്ടേക്കും എന്ന് പറയുന്നത് അപ്പൊ ഇതൊരു സന്തോഷവാർത്തയാണ് കാരണം നല്ല പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അനുസരിച്ചിട്ടുള്ള മെഡിസിനും കിട്ടും മെഡിസിൻ കണ്ടുപിടിക്കാനുള്ള വഴിയും കിട്ടും അപ്പോ അതിന് നമ്മുടെ ഹീറോ സഹായിക്കുമല്ലോ അപ്പൊ ഇക്കാര്യം പറയാനായിട്ട് എന്റെ വേഗം തന്നെ ഹീറോയുടെ അടുത്ത് പോയി അപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് ഇത് കേട്ട് സന്തോഷം വരുന്നില്ല അവൻ ചോദിക്കുന്നത് ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതിന് നിനക്ക് അറിയോ എന്നാണ് ഓ അറിയാലോ ഇവിടത്തെ കറിയും സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ല നമ്മൾ ആ മരുന്ന് കണ്ടുപിടിച്ച സ്ഥലമല്ലേ ആ മരുന്ന് ചെടി മുഴുവനായിട്ട് ഞങ്ങളുടെ കമ്പനി വിലക്ക് വാങ്ങാനായിട്ട് പോവാണ് എന്ന് ഇവ പറഞ്ഞത് കേട്ടപ്പോൾ നമ്മുടെ മിന്റിന് ആകെ ഒരു ഞെട്ടലായിരുന്നു നിങ്ങളത് വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർ അത് വില കൊടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടി വരില്ലേ ഇത്രയും നാൾ ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇവരുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ശരിക്കാ ഇവിടെ ഉള്ളവർക്ക് അത് അത്രയ്ക്ക് വിലപ്പെട്ടിട്ടുള്ള ചെടിയാണ് നിങ്ങളതെല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ല നിങ്ങൾക്ക് ഒരു ഇച്ചിരി മനുഷ്യത്വം അല്ലേ ഇത്രയും നാള് നിങ്ങളുടെ കൂടെ ഉണ്ടായതിൽ വെച്ച് ക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുമെന്നും നിങ്ങൾക്ക് മറ്റുള്ളവരോട് ദയയും അലിവും ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലേ എന്നൊക്കെ അവള് പറയാണ് ഹീറോ ആണെങ്കിൽ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആണെന്നൊക്കെ അവൾ കേൾക്കാതെ അവിടെ നിന്ന് പോകുമ്പോൾ അവൻ പിടിച്ചു നിർത്താണ് ഇക്കാര്യത്തിൽ ഒരിക്കലും എൻ്റെ സഹകരണം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിൻഡ് അവിടെ നിന്ന് നടന്നു പോവാണ് കാരണം ഇത്രയും നാള് അവൾ കരുതിയിരുന്നത് ഇവരുടെ രണ്ടുപേരുടെയും മനസ്സ് ഒരുപോലാണെന്ന് കാരണം ഇവിടെയുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടർ ആവുമ്പോഴത്തേനും അവരുടെ മനസ്സ് അങ്ങനെ ആയിരിക്കുമല്ലോ നിർധനരായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യണം അവരുടെ ആരോഗ്യസ്ഥിതി ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട അവരുടെ ആരോഗ്യസ്ഥിതി ഇവരുടെ കൈകളിലാണ് അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കാം അവൻ ചിന്തിക്കുന്നതെന്നാണ് ഇവള് കരുതിയത് പക്ഷെ അങ്ങനെ എല്ലാം കേട്ടപ്പോൾ അവൾ ആകെ മൊത്തം ഡെസ്പായി പോയി ഇവനാണെങ്കിൽ അവൾ മുഖം പോലും കൊടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഇതുകൊണ്ട് ആകെ മൊത്തം ആകെ വശമായിട്ടുണ്ടായിരുന്ന നമ്മുടെ ഹീറോ നേരെ ചേട്ടന്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇതിൽ നിന്ന് നമ്മൾ എന്തായാലും വിലക്കി വാങ്ങുമ്പോൾ അതിലൊരു പങ്ക് ഇവിടുത്തെ ഡോക്ടർമാർക്ക് കൊടുക്കാം പ്രൊഫസർമാര് അവര് റിസർച്ച് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ നീ കണ്ടതല്ലേ ഇവിടെ എത്രപ്പോരം എമൗണ്ട് ആണ് ആ ഒരു ചെടികളിൽ നിന്ന് അതിന് ഇവർക്കൊരു പങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിസർച്ചിന് പിന്നെ എന്താ ഉണ്ടാവുക ആകെ കൂടെ നമ്മുടെ നമ്മുടെ ഈ ഒരു കണ്ടുപിടുത്തത്തെ കണ്ടുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ കമ്പനി നിലനിൽക്കുന്നത് പോലും ഇത് കണ്ടിട്ടാണ് ഒരുപാട് കമ്പനികൾ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ തന്നെ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനിടയ്ക്ക് നീ ഇങ്ങനൊന്നും പറയല്ലേ എന്ന് പറയുമ്പോൾ ചേട്ടനെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ അവൻ നോക്കുന്നുണ്ട് പക്ഷെ ചേട്ടൻ പറയുന്നത് ശരിയാവത്തില്ല അത് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും എന്നാണ് എന്നിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം എന്നിട്ട് ഇവിടുത്തെ വിവരങ്ങൾ അവിടെ അറിയിക്കണം അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയെ കണ്ട് ഇവിടെ നിന്ന് ഈ ചെടികളൊക്കെ തന്നെ ഈ കോപ്പിറൈറ്റ് എടുക്കുക എന്ന് പറയില്ലേ അപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി വാങ്ങണം എന്ന് പറയുമ്പോൾ ഞാൻ വരുന്നില്ല ചേട്ടൻ പൊക്കോളൂ എനിക്കിവിടെ കുറച്ച് പണികൾ കൂടെ ബാക്കിയുണ്ടെന്ന് അവൻ പറയാണ് അങ്ങനെ ചേട്ടൻ പറഞ്ഞു ഓക്കെ നീ ഇവിടെ റിസർച്ചും കാര്യങ്ങളും കൊണ്ട് നിൽക്ക് ഞാൻ പോയിട്ട് ഇതിനുള്ള അനുമതിയൊക്കെ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസമായി കേട്ടോ ചേട്ടൻ പോകാൻ നിൽക്കണം അപ്പോൾ ഹീറോയോട് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ റിയാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾ എന്നെ പറ്റി ആശങ്കപ്പെടേണ്ട എന്ന് പറയുമ്പോൾ നിന്നെപ്പറ്റി ആരതിന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ അവൻ പോവാണ് ഇപ്പോൾ നമ്മുടെ ഹീറോയും മിണ്ടും കൂടി സംസാരിക്കാത്തതൊക്കെ തന്നെ ലിങ്ക് അതായത് അസിസ്റ്റന്റ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ ഹാൻസ് വന്നിട്ട് നമുക്ക് എവിടെയുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പിള്ളേരെ കൊണ്ട് ആ ഒരു സ്ഥലം ഉണ്ടല്ലോ ഇവർ ആദ്യം വന്ന സ്ഥലമുണ്ടല്ലോ അതായത് നമ്മുടെ ഹാൻഡസിൻ്റെ ഒക്കെ ഭാര്യയെ കണ്ടല്ലേ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ് കാരണം ഈ കുട്ടികളെ കുറെ കൂടെ അവിടെ നിർത്തി കഴിഞ്ഞാൽ അവിടെ രോഗമില്ലാത്തവർക്കും കൂടി രോഗം പടർന്നു പിടിക്കും അപ്പോൾ സ്കിൻ ഇൻഫെക്ഷൻ ആണെങ്കിലും പടരുന്ന ടൈപ്പ് രോഗമായിരുന്നു അതുകൊണ്ടാണ് ഇവർ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നത് ഏകദേശം രാത്രിയായ സമയത്താണ് ഇവരിങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ വേറൊരു അസുഖം ഉണ്ടായിരുന്നല്ലോ അതായത് വേറൊരു വൈറൽ രോഗം ഉണ്ടായിരുന്നല്ലോ അപ്പം അതും നല്ല രീതിയിൽ കൂടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എത്തിയ സമയത്ത് നമ്മുടെ ഹീറോ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ മിൻഡ് കഴിക്കില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഹീറോ ഏർപ്പാടാക്കിയ ഫുഡ് അവൻ ലിങ്ജോയെ കൊണ്ട് ഹീറോയിന് കൊടുപ്പിക്കുകയാണ് അപ്പോൾ മിൻ്റ് അത് കൊടുത്തപ്പോൾ ആ ഓക്കെ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിക്കാൻ തുടങ്ങി ലിങ്ജോ നേരെ ഹീറോയോടെ അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് എന്താ പറ്റിയെന്ന് ഓ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഉറക്കക്ഷീണമാ പറഞ്ഞിട്ട് നമ്മുടെ ഹീർ അപ്പുറത്ത് മാറിയിരിക്കയാണ് അങ്ങനെ ഇവിടെയുള്ള ഈ അസുഖങ്ങളൊന്നും തന്നെ പടരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു ക്വാറന്റൈൻ സോൺ അവിടെ റെഡിയാക്കുന്നുണ്ട് എന്നിട്ട് എല്ലാവരും നല്ല ജാഗരൂകരായിരിക്കണം എന്ന് പറയാണ് അപ്പൊ ഇവിടെ പടർന്നുകൊണ്ടിരിക്കുന്ന അസുഖം വൈറസ് വി എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം അസുഖമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ തന്നെ നമ്മുടെ ഹാൻഡ്സ് കണ്ടുപിടിച്ചതാട്ടോ അപ്പോൾ പി പി കിറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടാണ് എല്ലാവരും ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള കുട്ടികളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ ഒരു സാറ് വന്നിട്ടുണ്ടല്ലോ ഓസ്കാർ അപ്പോൾ ഈ പുള്ളിക്കാരനും ഇപ്പോൾ അസുഖം ബാധിച്ചിരിക്കുകയാണ് അപ്പം വൈറസ് വി ഫോർ എന്ന് പറയുന്ന ഈ ഒരു അസുഖം സലൈവിയിലൂടെയാണ് പകരുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ജാഗരൂകരായിരിക്കണം എന്ന് പറഞ്ഞ് ഹാൻസ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ മിൻറ്റിനോട് നീ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ആൻറ്റി അതായത് എഡി ആൻറ്റിയോ ഒന്ന് കോൾ ചെയ്യണം അവർ ആകെ തന്നെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നത് ാണ് നിന്റെ അവസ്ഥ ഓർത്തിട്ട് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇവള് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എഡിയെ ഫോൺ ചെയ്തിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് നമ്മുടെ ഹീറോ ആവട്ടെ രാത്രി ഉറങ്ങാതെ അപ്പോൾ ഇച്ചിരി പോരം ആ മരുന്നിൻ്റെ ചെടിയുണ്ട് അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ സ്വയമായിട്ട് കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നുണ്ട് അവൻ്റെ ചേട്ടനാണെങ്കിൽ ഹെൽത്ത് മന്ത്രിയുടെ അടുത്ത് പോയിട്ട് ഇതിനുള്ള അനുമതി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ക്വാറന്റൈൻ സോണാക്കിയതും അസുഖം വല്ലാതെ പടർന്നു പിടിക്കുന്നതും ഒക്കെ മന്ത്രി വഴി ഇവനറിയുന്നത് ആകെ മൊത്തം പേടിച്ചു പോകുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ ഹീറോ ആവട്ടെ റുയാൻ ഉണ്ടല്ലോ അപ്പം അവളും അവിടെ ഉണ്ടല്ലോ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കിട്ടിയ ആ ഇച്ചിരി പോരം ആ ഒരു മരുന്ന് ചെടിയിൽ നിന്ന് അത് ഇടിച്ച് വിഴിഞ്ഞ് അതിൻ്റെ ചാറടുത്ത് എന്തെങ്കിലുമൊക്കെ കഷായം പോലെ ഉണ്ടാക്കിയിട്ടെങ്കിലും മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടൻ വിളിച്ച് അവിടെ എന്താ ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ട് നീ എന്നെ അറിയിക്കാതിരുന്നത് ഞാൻ നിങ്ങളെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടൊരു ഹെലികോപ്റ്റർ ഏർപ്പാടാക്കാം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ക്വാറന്റൈൻ സോണാണ് അതും പോരാഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ സഹായിക്കാൻ ആരാ നിൽക്കുന്നത് നമ്മുടെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് കാര്യമായില്ലോ ഇക്കാര്യത്തിലെങ്കിലും സ്വാർത്ഥത പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ റിയാൻ ഫോൺ പിടിച്ചു വലിച്ചു വാങ്ങി എനിക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറയാണ് അത് കേട്ടപ്പോഴേ നമ്മുടെ ചേട്ടൻ ഫോൺ കട്ട് ചെയ്തു ആ സമയത്താണ് നമ്മുടെ ഓസ്കാറിൻ്റെ വൈഫുണ്ട് അവരെ തൊട്ടായൽ ഗ്രാമത്തിൽ ഇതുപോലെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഭർത്താവിന് വയ്യായെന്ന് കേട്ടപ്പോൾ അവരും ഇവിടേക്ക് വരികയാണ് ഒരുപാട് കരഞ്ഞു നോക്കുന്നുണ്ട് എനിക്കെൻ്റെ ഹസ്ബൻഡിനെ കാണണമെന്ന് പക്ഷേ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ആ അസുഖം പടർന്നു പിടിക്കും എന്നുള്ളത് കൊണ്ട് ആരും തന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇവരുടെ ഈ ഒരു അവസ്ഥ കണ്ട് സഹിക്കാൻ വയ്യ നമ്മുടെ മിൻറ്റ് എന്തു ചെയ്തെന്നോ രാത്രിയിൽ ആരുമില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് ഇവരെ കൊണ്ടുപോയിട്ട് ഹസ്ബൻഡിനെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ഹാൻസ് ഇക്കാര്യം അറിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചെയ്തത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മിൻറ്റിനെ പുള്ളി ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു സീറം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു തൽക്കാലത്തേക്ക് രോഗമുക്തി നേടാനായിട്ട് അപ്പോൾ അത് വെച്ച് നമ്മുടെ ഓസ്കാറിനെ ട്രീറ്റ് ചെയ്യാം എന്ന് കരുതിയിരിക്കവേ നമ്മുടെ ഓസ്കാർ ആണെങ്കിൽ വൈഫിനെ കണ്ടിട്ടുള്ള രംഗമാണ് നമ്മൾ കാണുന്നത് നമ്മൾ ഒരുപാട് അടി കൂടിയിട്ടുണ്ട് പക്ഷേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ആകെക്കൂടിയുള്ള ഒരു ആഗ്രഹം നിങ്ങളെനിക്ക് ജീവനോടെ തിരികെ എന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടും അതുപോലെ ചേട്ടനായിട്ടും എൻ്റെ ഭർത്താവായിട്ടും അങ്ങനെ എല്ലാ സ്ഥാനത്തും ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങളെയാണ് എന്നൊക്കെ പറയുന്നത് എന്നാ ഭാര്യയെ കണ്ട് അവളെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇനി ഉണ്ടായാൽ തന്നെ നീ നല്ല രീതി ജീവിക്കണം എന്ന് പറഞ്ഞ് അവൾ ആശ്വസിപ്പിക്കുകയാണ് അതിനുശേഷം നമ്മുടെ ഓസ്കാർ ഈ ലോകത്തോട് വിട പറഞ്ഞു അങ്ങനെ ആ സീറം അവിടെ എത്തി പക്ഷെ അത് വെച്ച് അയാളെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഇവരെ കൊണ്ട് സാധിച്ചില്ല അങ്ങനെ ഭർത്താവ് തന്റെ മ കൺമുന്നിൽ വെച്ച് ഇങ്ങനെ മരണപ്പെട്ട സമയത്ത് ആ ഭാര്യ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് നമ്മുടെ സൗത്ത് വിൻഡ് നോസ് എന്ന ഈ ഒരു ഡ്രാമയുടെ ഏഴാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് സോ കൂട്ടുകാരെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടോ ഇതിൻ്റെ അവസാനം കുറച്ച് ഇമോഷണൽ ആയിട്ട് പോയല്ലേ ഇതിൽ നമ്മൾ നമ്മുടെ ഹീറോടെയും ഹീറോയിൻ്റെയും കാര്യം നോക്കുകയാണെങ്കിൽ താമരയും സൂര്യനും തമ്മിൽ ചെറിയൊരു പിണക്കം വന്നിട്ടുണ്ട് പക്ഷേ അതർവൈസ് നമ്മൾ ഈ ഒരു തീം ഇന്നത്തെ തീം നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ നിപ്പ വന്നതായിക്കോട്ടെ കൊറോണ വന്നതായിക്കോട്ടെ നമ്മളും ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് സോ ഈ ഈയൊരു സാഹചര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും കൂട്ടുകാരെ കൊറോണ സമയത്തുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസുകളൊക്കെ ജസ്റ്റ് ഒന്ന് ആയിട്ട് അറിയിക്കുമോ അപ്പോൾ നന്നായിരിക്കും അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊറോണ വന്നിട്ടുണ്ടോ ഇനി വന്നിട്ടില്ലെങ്കിൽ ലോക്ക്ഡൗൺ സമയത്ത് എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ പരിപാടികൾ അതുപോലെ തന്നെ ഈ ഒരു ഡ്രാമയിൽ ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ റിലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മ വന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം ും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക അപ്പൊ എന്നാ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയി തന്നെ ടാറ്റാ ബു ബൈ